ഹലോ, കേരള യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്കായിട്ടുള്ള ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സ് എന്ന ടെക്സ്റ്റിലെ ഒരു പോയമാണ് നോക്കുന്നത്. ടൈറ്റിൽ ജേർണി ടു ദ ഇൻറ്റീരിയർ. റൈറ്റർ മാർഗരറ്റ് ആറ്റ്വുഡ്. പോയം വായിക്കുന്നതിന് മുൻപ് റൈറ്ററെ കുറിച്ച് കുറച്ച് ഇൻട്രൊഡക്ഷൻ നോക്കാം. മാർഗരറ്റ് എലനോർ ആറ്റ്വുഡ്, ബോൺ ഇൻ 1939, ഈസ് എ കനേഡിയൻ പോയറ്റ്, നോവലിസ്റ്റ്, എസേയിസ്റ്റ് ആൻഡ് എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ്. മാർഗരറ്റ് ആറ്റ്വുഡ് ജനിക്കുന്നത് 1939. അവർ ഒരു കനേഡിയൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്, എസേയിസ്റ്റാണ്, മാത്രമല്ല ഒരു എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് കൂടെയാണ്. ഷീ കെയിം ടു പബ്ലിക് അറ്റൻഷൻ ആസ് എ പോയറ്റ് ഇൻ 1960s വിത്ത് ഹർ കളക്ഷൻസ് ഡബിൾ പെർസിഫോണി ആൻഡ് ദ സർക്കിൾ ഗെയിം. ഒരു പോയറ്റ് എന്ന നിലയിൽ അവർ ശ്രദ്ധ നേടുന്നത് രണ്ട് പോയട്രി കളക്ഷൻ പബ്ലിഷ് ചെയ്തതുകൂടെയാണ്. ആ കളക്ഷൻസ് എന്ന് പറയുന്നത് ഡബിൾ പെർസിഫോണി 1961 ആ ഒരു കളക്ഷൻ പബ്ലിഷ് ചെയ്തത്. രണ്ടാമത്തേത് ദ സർക്കിൾ ഗെയിം, അത് പബ്ലിഷ് ചെയ്തത് 1964. ഹർ വർക്ക്സ് എൻകോംബേഴ്സ് എ വെറൈറ്റി ഓഫ് തീംസ് ഇൻക്ലൂഡിംഗ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ആർട്ട്, നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ക്രിയേഷൻസ്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി, റിലീജിയൻ ആൻഡ് മിത്ത്. പലതരത്തിലുള്ള തീമുകളാണ് അവരുടെ വർക്ക്സ് കൈകാര്യം ചെയ്തിരുന്നത്. എങ്കിലും എടുത്തു പറയേണ്ട ചില തീംസ് എന്ന് പറയുന്നത് ലൈഫും ആർട്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, അതുപോലെ നാച്ചുറൽ ക്രിയേഷനും ഹ്യൂമൻ ക്രിയേഷനും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, ദെൻ ജെൻഡർ അതുപോലെ ഐഡൻറ്റിറ്റി ഇപ്പോൾ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്, റിലീജിയനും മിത്തും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, ഇതൊക്കെ അവരുടെ മെയിൻ തീമുകളായിരുന്നു. Her books have received widespread critical acclaim and she has received numerous literary awards including the Booker Prize in 2000 for The Blind Assassin. അവരുടെ കൃതികൾ ധാരാളം ആളുകൾ വായിക്കുകയും വളരെ പോസിറ്റീവായ കമൻസ് അല്ലെങ്കിൽ റിവ്യൂസ് കിട്ടുകയും ചെയ്തിരുന്നു. അവരുടെ കൃതികൾക്ക് ധാരാളം ലിറ്റററി അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2000 അവർക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചു. അവർക്ക് ആ ഒരു അവാർഡ് ലഭിച്ചത് അവരുടെ നോവലായിട്ടുള്ള ദ ബ്ലൈൻഡ് അസാസിൻ എന്ന ബുക്കിനായിരുന്നു. ആറ്റ്വുഡ് ഇൻ ഹർ വർക്ക്സ് കോൺസ്റ്റൻ്റ്ലി പിറ്റ്സ് സിവിലൈസേഷൻ എഗെൻസ്റ്റ് ദ വിൽഡർനെസ് സറൗണ്ടിങ് ഇറ്റ്. പല സബ്ജക്റ്റുകളെയും കോൺട്രാസ്റ്റ് ചെയ്ത് എഴുതുന്നത് ആറ്റ്വുഡിൻ്റെ ഒരു തീമായിരുന്നു. അതുപോലെ തന്നെ ആറ്റ്വുഡ് സ്ഥിരമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിരുന്നൊരു തീമായിരുന്നു സിവിലൈസേഷൻ ആൻഡ് വിൽഡർനെസ്. ഇൻ ജേർണി ടു ദ ഇൻറ്റീരിയർ ഷീ പോർട്രേസ് ഹൗ ദിസ് വിൽഡർനെസ് എക്സ്റ്റെൻഡ്സ് ടു ദ ഇന്നർ ടെറൈൻസ് ഓഫ് ഹ്യൂമാൻ മൈൻഡ് ആൻഡ് ഹൗ മെനി ഹാവ് ബീൻ ഹിയർ ബട്ട് ഓൺലി സം ഹാവ് റിട്ടേൺ സേഫ്ലി. ജേർണി ടു ദ ഇൻറ്റീരിയർ എന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഈ കവിതയിൽ ആറ്റ്വുഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ജേർണിയെക്കുറിച്ചാണ്. ഇവിടെ ഒരു കമ്പാരിസനും ഒരു കോൺട്രാസ്റ്റുമുണ്ട്. ഈ ജേർണി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ മനസ്സിലേക്കുള്ളൊരു യാത്രയാണ്. അതിന് ഒരു ഫോറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാസി ലാൻഡിലോട്ട് നടത്തുന്ന ഒരു ജേർണിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഈ കവിതയിൽ ആറ്റ്വുഡ് പറയുന്നത് ധാരാളം പേർ ഈ ഒരു കാര്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് സ്വന്തം സെൽഫ് കണ്ടുപിടിക്കാനായിട്ട്, സ്വയം ഡിസ്കവർ ചെയ്യാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമാണ് സേഫായിട്ട് തിരിച്ചെത്തിയത്. പലരും ആ ജേർണിയിൽ അവിടെ തന്നെ കുടുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് ഒരു യാത്ര പോകുന്നത് എത്രത്തോളം പ്രയാസകരമാണ്, അല്ലെങ്കിൽ അപകടം പിടിച്ചാണെന്ന് നമുക്കറിയാം. അതിനേക്കാളും വളരെ അപകടമാണ്, അതിനേക്കാളും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം സെൽഫിലേക്ക് അല്ലെങ്കിൽ സ്വയം ഒരു ഡിസ്കവർ നടത്തുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. ദ പോയം ഡിസ്ക്രൈബ്സ് ദ ഹ്യൂമൻ സൈക്കി ബൈ കമ്പയറിങ് ഇറ്റ് ടു ദ കനേഡിയൻ എൻവയോൺമെൻറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. ഈ പർട്ടിക്കുലർ പോയത്തിനകത്ത് കവി, അതായത് ആറ്റ്വുഡ്, ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അവർ കമ്പയർ ചെയ്യുന്നത് ഹ്യൂമാൻ സൈക്കിയെയും അതുപോലെ തന്നെ കാനഡയിലെ എൻവയോൺമെൻറ്റിനെയുമാണ്. മനുഷ്യൻ്റെ മനസ്സിലേക്കുള്ളൊരു യാത്രയെയും അതുപോലെ കാനഡയിലെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് അതിലേക്ക് നടത്തുന്ന ഒരു യാത്രയും, ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഒരു കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ പോയം മുന്നോട്ട് പോകുന്നത്. ദ പോയം സജസ്റ്റ് ദാറ്റ് ദ എക്സ്പ്ലോറേഷൻ ഓഫ് ദ ഹ്യൂമാൻ മൈൻഡ് ഈസ് നോട്ട് എ സിമ്പിൾ പോയിൻ്റ് ടു പോയിൻ്റ് ജേർണി. ആറ്റ്വുഡ് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലേക്ക്, ഹ്യൂമാൻ മൈൻഡിലേക്ക്
ഒരു ജേണി പോവുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു ടാസ്ക് അല്ല. ഇറ്റ് ഈസ് നോട്ട് സോ മച്ച് സിമ്പിൾ. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നത് പോലെ ഒരു പോയിൻ്റ് ടു പോയിൻ്റ് ജേണി അല്ല അത്. ദ ഡെയറിംഗ് ട്രാവലർ മസ്റ്റ് റഷ് ത്രൂ സെവറൽ ഡീവിയസ് റൂട്ട്സ് ഇൻ ഓർഡർ ടു മേക്ക് സം ഹെഡ്വേ ആൻഡ് ദേ ആർ നോ ഡെസ്റ്റിനേഷൻസ് അറ്റ് ദ എൻഡ് ഓഫ് സച്ച് എ ജേണി. ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു യാത്ര നടത്തുന്ന ഒരു ട്രാവലർക്ക് മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത് മുന്നോട്ട് പോവുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത്രത്തോളം എളുപ്പമല്ല. കാര്യം ആ ജേണി എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് വേ അതിനകത്ത് ഉണ്ടാകില്ല. ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കില്ല. അത് വിചാരിക്കുന്നതിനേക്കാളും കുറച്ച് ലോങ്ങറായിരിക്കും. മാത്രമല്ല ആ ജേണി ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനകത്ത് ഒരിക്കലും എത്തുന്നുമില്ല. ആ ജേണി കഴിയുന്ന സമയത്താണ് ആ ജേണിയുടെ എൻഡിലാണ് അത് മനസ്സിലാകുന്നത്. ഒരു ഡെസ്റ്റിനേഷനിൽ അത് എത്തുന്നില്ല. അത് പല വഴികളിലൂടെ തിരിഞ്ഞ് പലയിടത്തൂടെ സഞ്ചരിച്ച് ഒരേ സ്ഥലത്തൂടെ കൂടെ തന്നെ വീണ്ടും വീണ്ടും യാത്ര ചെയ്ത് അങ്ങനെ പോകുന്നൊരു യാത്രയായിരിക്കും. ഇനി നമുക്ക് ആ പോയത്തിലേക്ക് കടക്കാം. ജേണി ടു ദ ഇൻറ്റീരിയർ ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ഫ്രീ വേഴ്സിലാണ്. അതായത് ഈ പോയത്തിന് ഒരു പെർട്ടിക്കുലർ റിതമോ ഒരു റൈം സ്കീമോ ഫോളോ ചെയ്യുന്നില്ല. ഈ പോയത്തിന് രണ്ട് പാർട്സ് ഉള്ളതായിട്ട് കാണാം. ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചില സിമിലാരിറ്റീസിനെയാണ്. സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചില ഡിഫറൻസസാണ്. പോയം വായിച്ച് നോക്കാം. ദെർ ആർ സിമിലാരിറ്റീസ് ഐ നോട്ടീസ് ദ ഹിൽസ് വിച്ച് ദ ഐസ് മേക്ക് ഫ്ലാറ്റ് ആസ് എ വോൾ വെൽഡ് ടുഗദർ ഓപ്പൺ ആസ് എ മൂവ് ടു ലെറ്റ് മീ ത്രൂ. ഈ പോയം ഡിസ്കസ് ചെയ്യുന്നത് ഒരു ജേണിയെക്കുറിച്ചാണ്. അതായത് ഒരു ഹില്ലിലേക്ക് ഒരു കുന്നിലേക്കുള്ള ഒരു യാത്ര. എന്നാൽ ഈ യാത്ര എന്ന് പറയുന്നത് അത് ഒരു സെൽഫ് ഡിസ്കവറിയുടെ യാത്ര കൂടെയാണ്. സ്വന്തം ഇന്നർ മൈൻഡിലേക്ക് നടത്തുന്ന യാത്രയെ ഒരു ഹില്ലിലേക്ക് പോകുന്നൊരു യാത്രയായിട്ട് ഇവിടെ ആറ്റോട് കമ്പയർ ചെയ്യുന്നു. ഈ സമയത്ത് ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ചില സിമിലാരിറ്റീസ് കാണുന്നുണ്ട്. ദെർ ആർ സിമിലാരിറ്റീസ് ഐ നോട്ടീസ് ഈ ഒരു യാത്രയിൽ, അതായത് ഒരാളുടെ സ്വന്തം ഇന്നർ സെൽഫിലേക്കോ അല്ലെങ്കിൽ ഒരാളുടെ സൈക്കിലോട്ടോ അല്ലെങ്കിൽ സ്വന്തം ഒരു അസ്തിത്വത്തിലേക്ക് നോക്കുന്ന ആ ഒരു യാത്രയും അതുപോലെ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഹില്ലിലേക്ക് നടത്തുന്ന ഒരു യാത്ര തമ്മിൽ ചില സിമിലാരിറ്റീസ് ആറ്റിറ്റ്യൂഡ് കാണുന്നു. ആ സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ദ ഹിൽസ് വിച്ച് ദ ഐസ് മേക്ക് ഫ്ലാറ്റ് ആസ് എ വോൾ വേൾഡ് ടുഗദർ ഓപ്പൺ ആസ് ഐ മൂവ് ടു ലെറ്റ് മീ ത്രൂ. ആ യാത്ര തുടങ്ങിയ സമയത്ത് അവിടെ ചില കുന്നുകളുണ്ട്, ഹിൽസ് ഉണ്ട്. ആ ഹിൽസ് എന്ന് പറയുന്നത് അവരുടെ കണ്ണിലൂടെ അവർ നോക്കിയപ്പോൾ കാണുന്നത് ആസ് ഫ്ലാറ്റ് ആസ് എ വോൾ ഒരു ഒരു വോൾ പോലെ ഫ്ലാറ്റ് ആയിരിക്കുന്നതായിട്ട് കണ്ടു. അത് വേൾഡ് ടുഗദർ അത് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു വോൾ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. എന്നാൽ നടന്നു തുടങ്ങിയപ്പോഴേക്കും ആസ് ഐ മൂവ് ടു ലെറ്റ് മീ ത്രൂ ഇറ്റ് ബിക്കെയിം ഓപ്പൺ. നടന്നു തുടങ്ങിയപ്പോഴേക്കും, അതായത് അതിലേക്ക് ഇറങ്ങി ചെന്ന് തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് അവർ സ്റ്റാർട്ട് ആ ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്തേക്ക് അവർക്ക് കാണാൻ സാധിച്ചത് ആ ഒരു ചേർന്നിരുന്ന വെൽഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വോൾ അത് ഓപ്പൺ ആയിരിക്കുന്നത്, അത് നടന്നു പോകാനായിട്ട് ഒരു സ്പേസ് ഉള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഓപ്പൺ ആസ് ഐ മൂവ് ടു ലെറ്റ് മീ ത്രൂ ബിക്കം എൻഡ്ലെസ് ആസ് പ്രയറീസ് ദ ട്രീസ് ഗ്രോസ് പില്ലി ഹാവ് ദ റൂട്ട്സ് ഓഫൺ ഇൻ സ്വാംസ്. അവർ നടന്നു തുടങ്ങിയ സമയത്ത് അവർ പിന്നീട് കാണുന്നത് എൻഡ്ലെസ് ആയിട്ടുള്ള ഗ്രാസ് ലാൻഡാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡായിരുന്നു. അതായത് ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല അത്. അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും എങ്ങനെയായിരിക്കും എന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്ലാൻസിൽ അവർക്ക് തോന്നിയിരുന്നത് വളരെ എളുപ്പമാണ്, അതോട് യാത്ര ചെയ്യാനായിട്ട് ഒരു ടു ഡയമെൻഷണൽ പിക്ചർ പോലെ അവർക്ക് ഫീൽ ചെയ്തു. എന്നാൽ അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് അത് വീണ്ടും ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് അവർ കടക്കുന്നതായിട്ട്, ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കയറുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ ഹിൽസ് ആയിരുന്നു. ആ ഹില്ലെന്ന് പറയുന്നത് ഹ്യൂമൻ മൈൻഡുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവരുടെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ എൻഡ്ലെസ് ലാൻഡ് അവർ കാണുന്നു. പിന്നെ അവർ കാണുന്നത് ദ ട്രീസ് ഗ്രോ സ്പിൻലി ഹാവ് ദ റൂട്ട്സ് ഓഫൺ ഇൻ സ്വാംസ്. അതായത് വളരെ മാർഷിയായിട്ടുള്ള ഒരു സ്ഥലത്ത് വേരുകൾ ഉറപ്പിച്ച് നിൽക്കുന്ന വളരെ നല്ല പൊക്കമുള്ള വളരെയധികം വണ്ണമില്ലാത്ത മരങ്ങൾ നിൽക്കുന്നത് കണ്ടു. ഇതൊന്നും അവർ ഫസ്റ്റ് ഗ്ലാൻസിൽ കാണുന്ന കാഴ്ചകളല്ല. പക്ഷേ അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഇത്രയും വലിയ മരങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ അവർ വീണ്ടും അതിനകത്ത് കാണുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരാൾ സ്വയം മനസ്സിലാക്കാനായിട്ട് ഇറങ്ങി തിരിക്കുമ്പോഴേക്കും അതിനകത്ത് ഒരുപാട് ചലഞ്ചസും ഒരുപാട് ഡിഫിക്കൽട്ടീസും വരുന്നുണ്ട്.
പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതാണ് ഈ ട്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ദിസ് ഈസ് എ പുവർ കൺട്രി ദാറ്റ് എ ക്ലിഫ് ഈസ് നോട്ട് നോൺ ആസ് റഫ് എക്സെപ്റ്റ് ബൈ ഹാൻഡ് ആൻഡ് ഇസ് ദെർഫോർ ഇൻആക്സസിബിൾ. അതിനുശേഷം ആറ്റോട് പറയുന്നത് ദിസ് ഈസ് എ പുവർ കൺട്രി. ആ ദിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഹിൽസാണ്. ആ ഹിൽസ് അല്ലെങ്കിൽ ആ ഒരു അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ പുവർ കൺട്രി, അതായത് കാനഡ ആ ഒരു രാജ്യവും ആ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പും അതുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതിനുശേഷം അവർ പറയുന്നത് ഒരു ക്ലിഫിനെ കുറിച്ചാണ്. ദാറ്റ് എ ക്ലിഫ് ഈസ് നോട്ട് നോൺ ആസ് റഫ് എക്സെപ്റ്റ് ബൈ ഹാൻഡ്. ഒരു ക്ലിഫ് അവിടെയുണ്ട്, ഒരു വലിയ പാറക്കെട്ടുണ്ട്. പക്ഷേ അത് നോക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് അതിലേക്ക് നോക്കിയാൽ അതെന്താണെന്നുള്ളത് അല്ലെങ്കിൽ അത് എത്രത്തോളം അത് ഹാർഡാണ് റഫാണെന്നുള്ളത് ആ നോട്ടത്തിൽ മനസ്സിലാകില്ല. പക്ഷേ അത് ടച്ച് ചെയ്ത് നോക്കിയാൽ മാത്രമേ അത് കൃത്യമായിട്ടും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ഇന്നർ സെൽഫ് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല, അതിനെ ടച്ച് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ സ്പർശിച്ച് അത് തൊട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായിട്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി കൃത്യമായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആറ്റോഡിന് മനസ്സിലായത് ആ ഒരു ക്ലിഫിലോട്ട് എത്തിപ്പെടുക്കുക എന്ന് പറയുന്നത് ഇൻആക്സസിബിളാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ശരിക്കും ഒരു ഇന്നർ സൈക്കിലോട്ട് എത്തിപ്പെടുക അത് മനസ്സിലാക്കുമെന്ന് പറയുന്നത് ശരിക്കും എന്താണ് ഒരു ക്ലിഫിലോട്ട് എത്തിച്ചേരുന്നത് പോലെയാണ്. എന്നാൽ അത് തൊട്ട് നോക്കാതെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുകയില്ല. മോസ്റ്റ്ലി ദ ട്രാവൽ ഈസ് നോട്ട് ദ ഈസി ഗോയിങ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രത്തോളം ഈസി അല്ല ആ ഒരു ട്രാവൽ എന്ന് പറയുന്നത്. ഒരാളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുക, ഒരു ഇന്നർ സെൽഫ് എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഫ്രം പോയിൻ്റ് ടു പോയിൻ്റ് എ ഡോട്ടഡ് ലൈൻ ഓൺ എ മാപ്പ് ലൊക്കേഷൻ പ്ലോട്ടഡ് ഓൺ എ സ്ക്വയർ സർഫസ് ബട്ട് ദാറ്റ് ഐ മൂവ് സറൗണ്ടഡ് ബൈ എ ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ് എ നെറ്റ് ഓഫ് എയർ ആൻഡ് ആൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് അറ്റ് ഓൾ ടൈംസ് ദാറ്റ് ദർ ആർ നോ ഡെസ്റ്റിനേഷൻസ് അപ്പാർട്ട് ഫ്രം ദിസ്. ആറ്റോഡ് ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർക്ക് തോന്നിയത് ഇങ്ങനെയായിരുന്നു, ഫ്രം പോയിൻ്റ് ടു പോയിൻ്റ് ഒരു ഡെസ്റ്റിനേഷൻ നിന്ന് വേറൊന്നിലേക്ക് യാത്ര ചെയ്യുക. ഒരു മാപ്പിൽ എങ്ങനെയാണ് ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്, ഒരു പോയിൻ്റ് മുതൽ അടുത്ത പോയിൻ്റ് വരെ, അങ്ങനെ എങ്ങനെയാണ് ഒരു മാപ്പിൽ ഡോട്ടഡ് ലൈൻസ് കാണുന്നത്, ആ ഒരു രീതിയിലായിരിക്കും ആ യാത്രയെന്ന് വിചാരിച്ചിട്ടാണ് ആറ്റോഡ് ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ആ ജേണിയിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. ബട്ട് ദാറ്റ് ഐ മൂവ് സറൗണ്ടഡ് ബൈ എ ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ് എ നെറ്റ് ഓഫ് എയർ ആൻഡ് ആൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക്. ആ ജേണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവരെ ചുറ്റപ്പെട്ടത് അവർക്ക് ചുറ്റും കാണാൻ കഴിഞ്ഞത് ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ്, പ്രതീക്ഷിക്കാത്ത പല വൃക്ഷങ്ങളും അതിൻ്റെ ശിഖരങ്ങളും ബ്രാഞ്ചസും എ നെറ്റ് ഓഫ് എയർ ആൻഡ് ആൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക്, പല സമയത്തും പല രീതിയിൽ വീശുന്ന കാറ്റ്, പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനും കാണാൻ പറ്റാത്ത അവസ്ഥ. ഫസ്റ്റ് ഗ്ലാൻസിൽ അവർക്ക് പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ട് പല ഡെസ്റ്റിനേഷൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നു, പക്ഷേ അതിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴേക്കും ഒരു ഡെസ്റ്റിനേഷനും കാണാൻ കഴിയുന്നില്ല. പകരം പ്രതീക്ഷിക്കാത്ത പല ബ്രാഞ്ചസും പല രീതിയിലുള്ള ഒരു കാലാവസ്ഥയും ഒരു അന്തരീക്ഷവും ചുറ്റുപാടുമൊക്കെയാണ് അവർക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ടാങ്കിൾ ഓഫ് ബ്രാഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സിമ്പലൈസ് ചെയ്യുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എവർ ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ എക്സ്പീരിയൻസസ്സാണ്. അതുപോലെ എ നെറ്റ് ഓഫ് എയർ ആൻഡ് ആൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ലൈൻ സിഗ്നിഫൈ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഓഫ് ഇമോഷൻസ് ആൻഡ് പെർസെപ്ഷൻസ്, മനുഷ്യൻ്റെ ഇമോഷനും പെർസെപ്ഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, അതൊരിക്കലും സ്റ്റേറ്റിക്കല്ല, അത് ഡൈനാമിക്കാണ് ആ ഒരു ചേഞ്ച്. അതുകൊണ്ട് അതിനെയാണ് ഈ ലൈറ്റ് ആൻഡ് ഡാർക്ക് എയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ജേണിയിൽ ആറ്റോഡ് കണ്ട സിമിലാരിറ്റീസ്. ഇന്നർ സൈക്കിളിലേക്ക് നടത്തുന്നൊരു യാത്രയും അതുപോലെ ഒരു ഹില്ലിലേക്ക് നടത്തുന്നൊരു യാത്രയും ഒരു ലാൻഡ്സ്കേപ്പിലേക്കുള്ളൊരു യാത്രയും അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് ഇതൊക്കെയാണ് ആറ്റോഡ് കണ്ടെത്തുന്നത്. ഇനി പറയുന്നത് കുറച്ച് ഡിഫറൻസസ്സാണ്, ഈ രണ്ട് ജേണികളും തമ്മിലുള്ള ചില ഡിഫറൻസസ്സാണ് ഇനി പറയുന്നത്. ദർ ആർ ഡിഫറൻസസ് ഓഫ് കോഴ്സ്, ദ ലാക്ക് ഓഫ് റിലയബിൾ ചാർട്ട്സ്, മോർ ഇമ്പോർട്ടൻറ്റ് ദ ഡിസ്ട്രാക്ഷൻ ഓഫ് സ്മോൾ ഡീറ്റെയിൽസ്, വെർ ഷൂ എമംഗ് ദ ബ്രാംബിൾസ് അണ്ടർ ദ ചെയർ വെയർ ഇറ്റ് ഷുഡൻറ്റ് ബി, ലൂസിൻഡ് വൈറ്റ് മഷ്റൂംസ് ആൻഡ് എ പെയറിംഗ് നൈഫ് ഓൺ ദ കിച്ചൺ ടേബിൾ, എ സെൻറ്റൻസ് ക്രോസിംഗ് എ പാത്ത് സോഡൻ ആസ് എ ഫോളൻ ലോഗ്.
ആറ്റിറ്റ്യൂഡ് പറയുന്ന ചില ഡിഫറൻസസ് ഇതൊക്കെയാണ്. ആദ്യമായിട്ട് പറയുന്നത് ദ ലാക്ക് ഓഫ് റിലയബിൾ ചാർട്ട്സ്. നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ചാർട്ട്, ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാർട്ട്, അതിൻ്റെ ഒരു കുറവ്, അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദ ഡിസ്ട്രാക്ഷൻ ഓഫ് സ്മോൾ ഡീറ്റെയിൽസ്. ഒരു യാത്ര നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ട്. നമ്മുടെ ഇന്നർ സൈക്കിളിലേക്ക് നമ്മൾ നടത്തുന്ന ഒരു യാത്രയ്ക്കിടയിൽ തന്നെ നമ്മൾ അറിയാതെ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ലൈഫിൽ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിന് എക്സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നത്, അവരെ ഡിസ്ട്രാക്ട് ചെയ്ത ചില സ്മോൾ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഫോർ ഷൂ എമംഗ് ദ ബ്രാമ്പിൾസ് അണ്ടർ ദ ചെയർ വെയർ ഇറ്റ് ഷുഡൻ ബി. ആ ചെയറിൻ്റെ താഴെ കിടക്കുന്ന ഷൂസ്, അതൊരു ഡിസ്ട്രാക്ഷനായിട്ട് മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതുപോലെ വളരെ തിളങ്ങുന്ന ഗ്ലോയിങ് ആയിട്ടുള്ള വൈറ്റ് മഷ്റൂംസ് ആൻഡ് പെയറിങ് നൈഫ് ഇൻ ദ കിച്ചൺ. അതായത് എന്തെങ്കിലും ചെയ്ത് തീർക്കാനുള്ള ജോലികൾ, ഇപ്പോൾ കട്ട് ചെയ്ത് വയ്ക്കാനുള്ള മഷ്റൂം, അല്ലെങ്കിൽ കിച്ചണിൽ നമുക്ക് ചെയ്ത് തീർക്കേണ്ട ചില ജോലികൾ, ഇങ്ങനെ പലതും നമ്മുടെ മൈൻഡിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് കടന്നു വരാറുണ്ട്. എ സെൻറ്റൻസ് ക്രോസിങ് മൈ പാത്ത് സോഡൻ ആസ് എ ഫോളൻ ലോഗ്. ഐ എം ഷുവർ ഐ പാസ്ഡ് യെസ്റ്റർഡേ. ഹാവ് യു ബീൻ വാക്കിംഗ് എ സർക്കിൾസ് അഗെയിൻ. യാത്ര കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കാര്യം, ഒരു സെൻറ്റൻസ് അവരെ ഇങ്ങനെ കടന്നു വന്നത്. ഒരു സോക്ക് ചെയ്ത ഒരു ഫോളൻ ലോഗ് പോലെ ഒരു സെൻറ്റൻസ് ഇങ്ങനെ അവരുടെ മുന്നിലേക്ക് വന്നു. അതായത് അവർ കണ്ട് കഴിഞ്ഞ ചില കാഴ്ചകൾ വീണ്ടും കാണുന്നതായിട്ട്, അവർ നേരത്തെ ക്രോസ് ചെയ്ത ചില കാര്യങ്ങൾ, ചില പോയിൻറ്റുകൾ വീണ്ടും അവിടേക്ക് എത്തുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം ഷുവർ ഐ പാസ്ഡ് യെസ്റ്റർഡേ. ഹാവ് യു ബീൻ വാക്കിംഗ് ഇൻ സർക്കിൾസ് അഗെയിൻ. അവർക്ക് സംശയം തോന്നിയാണ്, ഒരേ സ്ഥലത്തോട് തന്നെയാണ് വീണ്ടും വീണ്ടും യാത്ര ചെയ്യുന്നത്, വഴി തെറ്റിയിട്ടുണ്ടോ. ബട്ട് മോസ്റ്റ്ലി ദ ഡേഞ്ചർ മെനി ഹാവ് ബീൻ ഹിയർ ബട്ട് ഓൺലി സം ഹാവ് റിട്ടേൺ സേഫ്ലി. പക്ഷേ ഇങ്ങനെയുള്ള ഒരു യാത്രയിൽ ഏറ്റവും അപകടം എന്ന് പറയുന്നത്, ധാരാളം പേര് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുകയും പലരും അതിനകത്ത് അകപ്പെടുകയാണ് ചെയ്തത്. ഓൺലി സം ഹാവ് റിട്ടേൺ സേഫ്ലി. വളരെ കുറച്ച് പേര് മാത്രമാണ് സേഫായിട്ട് ആ യാത്ര കംപ്ലീറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയത്. സോ അതൊരു വലിയ ഡേഞ്ചറായിട്ട് പറയുന്നു. അതിന് തെളിവായിട്ടാണ് അതിന് മുകളിൽ ആ ലൈൻ പറയുന്നത്, ഒരു സർക്കിള് പോലെ അതിനകത്ത് തന്നെ വീണ്ടും വീണ്ടും ആ ഒരു യാത്ര ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. എ കോമ്പസ് ഈസ് യൂസ്ലെസ് ഓൾസോ ട്രൈങ് ടു ടേക്ക് ഡയറക്ഷൻസ് ഫ്രം ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ സൺ വിച്ച് ആർ ഇറേറ്റിക് ആൻഡ് വേർഡ്സ് ഹിയർ ആർ ആസ് പോയിൻലെസ് ആസ് കോളിംഗ് ഇൻ എ വേക്ക് ആൻഡ് വിൽഡർനെസ് വാട്ട് എവർ ഐ ഡു ഐ മസ്റ്റ് കീപ് മൈ ഹെഡ് ഐ നോ ഇറ്റ് ഈസ് ഈസിയർ ഫോർ മീ ടു ലൂസ് മൈ വേ ഫോർ എവർ ഹിയർ ദാൻ ഇൻ അതർ ലാൻഡ്സ്കേപ്സ്. ആറ്റിറ്റ്യൂഡ് പറയുന്നത് ഈ ഒരു യാത്രയിൽ ഒരു കോമ്പസ് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല, അത് യൂസ്ലെസ് ആണ്. അതുപോലെ തന്നെ സൂര്യനെ നോക്കിയിട്ട്, സൂര്യൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് ഡയറക്ഷൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ആറ്റിറ്റ്യൂഡ് പറയുന്നത് ഇതൊന്നും പ്രെഡിക്റ്റബിൾ അല്ല, ഇതൊക്കെ എറാറ്റിക് ആണ്, ഒന്നും റെഗുലർ ആയിട്ടുള്ളൊരു പാറ്റേൺ അല്ല വർക്ക് ചെയ്യുന്നത്. ആൻഡ് വേർഡ്സ് ഹിയർ ആസ് പോയിൻലെസ് ആസ് കോളിംഗ് ഇൻ എ വേക്ക് ആൻഡ് വിൽഡർനെസ്. യാത്രയുടെ ഇടയിൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു വിൽഡർനെസ്സിൽ നിന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ വിളിക്കുന്നത് പോലെയാണ്, ആരും കേൾക്കാനില്ലാതെ അവിടെ നിന്ന് വിളിക്കുന്നത് പോലെയായിരിക്കും തിരിച്ച് വരണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ തിരിച്ച് വരാൻ ശ്രമിച്ചാൽ. പിന്നെ എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? വാട്ട് എവർ ഐ ഡു ഐ മസ്റ്റ് കീപ് മൈ ഹെഡ് ഐ നോ ഇറ്റ് ഈസ് ഈസിയർ ഫോർ മീ ടു ലൂസ് മൈ വേ ഫോർ എവർ ഹിയർ ദാൻ ഇൻ അതർ ലാൻഡ്സ്കേപ്സ്. ആകെ ചെയ്യാൻ കഴിയുന്നത് എൻ്റെ വേ ലോസ്റ്റ് ആകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വഴി നഷ്ടപ്പെട്ട് പോകാതിരിക്കാനായിട്ട്, എവിടെയെങ്കിലും അകപ്പെട്ട് പോകാതിരിക്കാനായിട്ട് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ഹെഡ് ക്ലീനാക്കി വയ്ക്കുക, എൻ്റെ ഹെഡിനെ ക്ലിയറാക്കി വയ്ക്കുക. വേറെ ഏതൊരു യാത്ര പോയാലും, അല്ലെങ്കിൽ വേറെ ഏതൊരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ യാത്ര പോയാലും, നമുക്ക് ഒരുപക്ഷെ കുറച്ച് കൂടുതൽ ചാൻസ് ഉണ്ട് തിരിച്ച് മടങ്ങി വരാനായിട്ട്. പക്ഷേ ഈ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് നമ്മുടെ ഇന്നർ സൈക്കിളിലൂടെ നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തിരിച്ചു വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് തന്നെ പല പല കാര്യങ്ങളൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ആറ്റിറ്റ്യൂഡ് പറയുന്നത്, അങ്ങനൊരു കാര്യം നമ്മുടെ തറയിലേക്ക് എടുത്തു വയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ക്ലിയറാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആറ്റിറ്റ്യൂഡ് ഈ പോയം അവസാനിപ്പിക്കുന്നത്. ഇതൊരു ആംബിഗസ് ആയിട്ടുള്ള പോയമാണ്, ഇതിനൊരു സ്പിരിച്വൽ പോയമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു യാത്രയെ ദൈവത്തോടു കൂടെയുള്ള ഒരു സ്പിരിച്വൽ ജേണി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാവുന്നതാണ്. സോ ഈ പോയത്തിൻ്റെ മെയിൻ തീമെന്ന് പറയുന്നത് ആ ഒരു ജേണിയാണ്, ഒരാളിൻ്റെ ഇൻജീരിയറിലോട്ട്, ഒരാളുടെ സൈക്കിളിലേക്കുള്ളൊരു ജേണിയാണ്. അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളുമായിട്ട് അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ജേണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനൊരു ഡെസ്റ്റിനേഷൻ ഒരിക്കലും
അക്സസ് ചെയ്യാൻ പറ്റാത്തൊരു ജേണിയാണ്. ഈ പോയത്തിൻ്റെ കൺക്ലൂഷനകത്ത് ആറ്റ്യൂഡ് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് നേച്ചറായിട്ടുള്ള ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചാണ്. അതുപോലെ സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നതും വളരെ മിസ്റ്റീരിയസ് ആണ്. മനുഷ്യൻ്റെ മനസ്സിനകത്ത് അറിയപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് ചാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പോയിൻറ്റ്സുകൾ, ഒരുപാട് ടെറിറ്ററീസ് ഉണ്ടെന്നാണ് ആറ്റ്യൂഡ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു മൗണ്ടൈനസ് ടെറൈനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആറ്റ്യൂഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ആക്ച്വൽ ജേണിയുമായിട്ട് ഈ സൈക്കിളിലേക്കുള്ള യാത്രയെ കമ്പയർ ചെയ്തിട്ട് അതിലെ സിമിലാരിറ്റീസും ഡിഫറൻസസും പറഞ്ഞു തരുന്നൊരു രീതിയിലാണ് ആറ്റ്യൂഡ് ഈ പോയം പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ പോയത്തിലെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അവരുടെ തോട്ട്സാണ്. സോ ഈ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിക്കുക, കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തുക. കുറച്ച് ആംബിഗ്യസ് ആയിട്ടുള്ള ഒരു പോയമാണ്, പല പല റീഡിങ്സും ഉണ്ട്. കൂടുതൽ വായിച്ച് കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തുക. താങ്ക് യു.